ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗത്തേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം അമ്മയോടൊപ്പം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ പാഠഭാഗം കണ്ണൻ്റെ അമ്മ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറയുന്നത്. നാല് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ന് അവസാനത്തെ അഞ്ചാമത്തെ ഭാഗമാണ്. നമ്മളൊരുപാട് ഈ കവിതയെക്കുറിച്ച് ഒരുപാട് വായിച്ചു, കവിത കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു, വ്യത്യസ്ത ഈണത്തിൽ ചൊല്ലി, ഇഷ്ടപ്പെട്ട വരികൾ കണ്ടെത്തി, അർത്ഥം എഴുതി, അർത്ഥം പറഞ്ഞു, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി അല്ലേ. ഇന്ന് കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്ക് ഈ കവിത ഒന്നുകൂടി കേൾക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ കവിത എന്നോടൊപ്പം ചൊല്ലുക. കണ്ടോ കണ്ണനെ, കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, കരിവണ്ടും തുമ്പിയും മുളുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല, മലർചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേ ഇല്ല ഞാനെന്നു പേടമാൻ കണ്ണും നീട്ടിത്തിരിയുന്നു. കണ്ണനി കാട്ടിലെ വന്നില്ല, കൊച്ചുകാളും തീയോളങ്ങൾ തുള്ളുന്നു. കഴലു കഴിച്ചു വരഞ്ഞപ്പോൾ അമ്മ തിരിയെ പോവാൻ തുടങ്ങുന്നു. ബാക്കി ഞാൻ ചൊല്ലാട്ടോ. കാടി നീലിച്ച ഹൃത്തിൽ നിന്നപ്പോൾ ഓരോടക്കുഴൽ വിളി പൊങ്ങുന്നു. കമ്പുകാരം വിട്ടു വീഴുന്നു, മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു. കണ്ണും പൂട്ടി നിന്നമ്മ തൻ കുഞ്ഞിൻ്റെ പൊന്നോടക്കുഴൽ കേൾക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്കും ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യസ്ത താളമിട്ട് ഓരോരോ വരികൾ വരി ചൊല്ലിയതിനു ശേഷം മറ്റു വരി മറ്റുള്ളവർ ചെല്ലുന്ന രീതിയിലൊക്കെ നിങ്ങൾക്കും അവതരിപ്പിക്കാം. ഏതായാലും കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ. ഈ ഭാഗത്തെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അവസാനം നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് താളത്തിൽ ചൊല്ലാം എന്ന് പറയുന്ന പ്രവർത്തനമായിരുന്നു. ക്ലാസ്സിൽ നമ്മൾ താളത്തിൽ തട്ടിയും മുട്ടിയും താളം പിടിച്ചൊക്കെ അത് പാടി അല്ലേ. ഇനി നമ്മൾ ഇതാ ഭാവങ്ങൾ എന്തെല്ലാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്. കണ്ണും ചുവന്നമ്മ, കണ്ണും പൂട്ടി നിന്നമ്മ, ഏതൊക്കെ ഭാവങ്ങളാണ് ഈ വാക്കുകൾ തെളിയുന്നത്? ഇതാ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, ഇങ്ങനെ രണ്ട് ഭാവങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, ഒരുപാട് ഭാവങ്ങളും അഭിനയത്തിനും സാധ്യതയുള്ളതാണ് നമ്മുടെ ഈ കവിത. നമുക്കതിനെ കുറിച്ച് ഒരു കുറിപ്പ് വായിച്ചു നോക്കാം. നോക്കൂ, നിരവധി അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരു കവിതയാണിത്. കണ്ണും ചുവന്ന് മകനെ തേടിയിറങ്ങിയ അമ്മ ഒടുവിൽ കണ്ണും പൂട്ടി നിന്ന് മകന്റെ ഓടക്കുയിൽ കേൾക്കുന്നു എന്നത് എത്ര ഭാവമധുരമായ അനുഭവമാണ് അല്ലേ. കണ്ണ് ചുവന്ന് ഇറങ്ങിയ അമ്മ പിന്നെ കണ്ണും പൂട്ടി നിന്ന് കേൾക്കുകയാണ്. മിണ്ടാതെ നിൽക്കുന്ന വലർച്ചെണ്ടുകൾ, തുള്ളുന്ന കാളിന്തിയോടങ്ങൾ, കയലു കയച്ചു വലഞ്ഞ അമ്മ, കണ്ടിട്ടേയില്ല എന്നും കണ്ണു നീട്ടിത്തിരിയുന്ന പേടമാന്, കമ്പ് കരമ്പുട്ട് വീഴുന്ന രംഗം തുടങ്ങി പാഠഭാഗങ്ങളിലെ സന്ദർഭങ്ങൾ ക്ലാസ് മുറിയിൽ അഭിനയിച്ച് അവതരിപ്പിക്കുന്നതിന് കുട്ടികൾക്ക് അവസരം നൽകണം. തുടർന്ന് കൂടുതൽ ഭാവ സന്ദർഭങ്ങൾ പറയാനും അഭിനയിക്കാനും അവസരം നൽകണം. നോക്കൂ, ഈ അവസരങ്ങളൊക്കെ ഇനി നമ്മൾ കവിതയിൽ നിന്ന് കണ്ടെത്തുന്ന അവസരങ്ങളും കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ക്ലാസ്സിന് അഭിനയിക്കാനുള്ള ഒരു അവസരവും കൂടി നമ്മൾ ഭാവങ്ങൾ എന്തെല്ലാം എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിന് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. ഓക്കെ, മനസ്സിലായല്ലേ. ഇനി താഴെ വന്നാൽ 13-ാമത്തെ പേജ് ചൊല്ലി രസിക്കാം എന്ന് പറയുന്ന രണ്ട് കവിതകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൂട്ടമായിട്ട് താളം പിടിച്ച് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് ചൊല്ലി നോക്കാം. കണ്ടോ കണ്ണേനെ നിങ്ങളാരാൻ അമ്മ കമ്പുകരത്തിലെടുക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കാലിക്കിടാവുകൾ എന്തോ മണ്ടിയോടിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട കവിതയുടെ ബാക്കി തന്നെയാണ് കേട്ടോ. പിന്നെ രാവായിപ്പോയാൽ ഈ കാലി കറപ്പതിനാവതല്ലെന്നതു തേറണം നീ. കാലി കറന്നങ്ങു പോയിട്ടു വേണം നീ കോലക്കുഴൽ വിളിയൻ മകനെ. ഇത് അമ്മ പാല് കറക്കുന്ന സമയത്ത് കണ്ണൻ ഓടക്കുയൽ വിളിച്ചപ്പം അമ്മ പറഞ്ഞ ഒരു സംഗതിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ചൊല്ലി രസിക്കാമെന്ന് പറയുന്ന കവിത വേറെയും കവിതാ ഭാഗങ്ങൾ കണ്ണനെ കുറിച്ച് ഉണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ചൊല്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള കവിതകൾ രസിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി മാറ്റി ചൊല്ലാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് മാറ്റി ചൊല്ലാം. ഈ പ്രവർത്തനം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അടിവരയിട്ട വാക്കുകൾക്ക് പകരം വാക്കുകൾ തെരഞ്ഞെടുത്ത് വരികൾ മാറ്റി ചൊല്ലുക എന്നാണ്. ഇത് ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, പകരം പദം ഉപയോഗിച്ച് കവിതയുടെ താളം നഷ്ടപ്പെടാതെ ചെല്ലാൻ കഴിയുമോ എന്ന് നോക്കണം. പകരം പദങ്ങൾ ഉപയോഗിക്കുമ്പം ഏതെങ്കിലും താളം മാറിപ്പോകാതിരിക്കാൻ, ഏതെങ്കിലും താളത്തിന് ചൊല്ലരുത്. നമ്മൾ ചൊല്ലിപ്പോരുന്ന ആളെ താളത്തിൽ തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം. TB ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വരികളിൽ കുട്ടികൾ പ്രയോഗിച്ച് നോക്കട്ടെ. താളത്തിനനുസരിച്ച് കണ്ടെത്തിയ പകരം പദത്തിൽ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ നിർദ്ദേശിക്കാം. പുതിയ പദങ്ങൾ പ്രയോഗിച്ച് ഈണത്തിൽ കവിത ചൊല്ലാൻ ഏതാനും പേർക്ക് അവസരം നൽകാം.
ടീച്ചർ ഇതുപോലെ കൂടുതൽ വരികൾ നൽകാനും വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. വീട്ടിൽ നമ്മുടെ രക്ഷിതാക്കളും അത്തരത്തിലുള്ള കൂടുതൽ വരികൾ ചെല്ലാൻ ഇത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം അവരൊരു പരീക്ഷത്തിൽ വിടുക, അവരുപയോഗിച്ച പദങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് മാറ്റി പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഉദാഹരണം വായിച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കാം. നോക്കൂ, ഉദാഹരണം: കണ്ണും പൂട്ടിനി നമ്മത്തൻ കുഞ്ഞിന്റെ പൊന്നോടെ കുഴൽ കേൾക്കുന്നു. ഇവിടെ കണ്ണും എന്ന പദമാണ് മാറ്റേണ്ടത്. കണ്ണും എന്നുള്ളതിന് വേറെ പദങ്ങൾ എന്തായിരിക്കും ഉണ്ടാവുക? കണ്ണ്, മിഴി അതിന്റെ വേറൊരു പദമാണ്. അവിടെ മാറ്റി ചെല്ലുമോ നോക്കൂ. മിഴിയും പൂട്ടിനി നമ്മതൻ കുഞ്ഞിന്റെ പൊന്നോടെ കുഴൽ കേൾക്കുന്നു. ഇവിടെ താളത്തിന് യാതൊരു മാറ്റവും ഒന്നുമില്ല. കണ്ണും പൂട്ടി മിഴിയും പൂട്ടി അല്ലെ, അതേ അക്ഷരങ്ങളും അതേ വരികളൊക്കെ തന്നെയാണ്. ഇത് നോക്കൂ, ഇവിടെ ഇവിടെ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. കാല് പൂച്ചെണ്ടുകൾ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിവരയിട്ട പകത്തിന് പകരം നമ്മൾ ഇതിൽ നിന്ന് പദങ്ങൾ എടുത്താണ് കൊടുക്കേണ്ടത്. കണ്ടില്ല, ഞങ്ങൾ കണ്ടില്ല, മലർച്ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. മലർച്ചെണ്ടിന് നമ്മൾ പുതിയ പദം പറഞ്ഞ എന്തായിരുന്നു? പൂച്ചെണ്ട് എന്നായിരുന്നു. അർത്ഥം പറഞ്ഞ പൂർവ്വമല്ലേ. അപ്പൊ മലർച്ചെണ്ട് നമ്മൾ പൂച്ചെണ്ട് എന്ന പദം പ്രയോഗിച്ചു. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ ചെല്ലാ? കണ്ടില്ല, ഞങ്ങൾ കണ്ടില്ല, പൂ ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. ഇവിടെ പൂന്ന് കൊടുത്തിട്ട് ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു, അങ്ങനെ എഴുതാം അല്ലെ. ഇനി കയലു കയച്ചു വലഞ്ഞപ്പോൾ അമ്മ തിരികെ പോകാൻ തുടങ്ങുന്നു. എന്റെ കയലിന്റെ അർത്ഥം പറഞ്ഞിരുന്നത് കാലി എന്നായിരുന്നു അല്ലെ. അപ്പോ കാലി കയച്ചു വലഞ്ഞപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി ഈ ഭാഗം നോട്ട് ബുക്കിൽ എഴുതി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി താഴോട്ട് പോന്നാൽ എന്റെ പദശേഖരത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ പദശേഖരത്തിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കയല്, കാല്, കമ്പ്, വടി എന്നൊക്കെ പറഞ്ഞ് നേരത്തെ കുറേ വാക്കുകൾ പറഞ്ഞിരുന്നു. കൂടാതെ കവിതാ ഭാഗത്ത് നിങ്ങൾക്ക് പ്രയാസമുള്ള വാക്കുകൾ കണ്ടെത്തിയിട്ടാണ് ഇവിടെ അർത്ഥമായിട്ട് എഴുതേണ്ടത്. അത് നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതാണ് ആ പദങ്ങൾ, അത് അവിടെ എഴുതിയെടുത്ത് പൂർത്തിയാക്കി ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത പദങ്ങളായിരുന്നു, ഞാൻ വിശദീകരിച്ചു തന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തിരുന്നു. ഓക്കെ, ഇനി താഴേക്ക് മാറ്റി എഴുതാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്. മാറ്റി എഴുതാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം. കണ്ടോ കണ്ണനെ, കണ്ണനെ കണ്ടോ, ഇങ്ങനെയാണ് അത് മാറ്റി എഴുതിയിരിക്കുന്നത്. മാറ്റി എഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇവിടെ കുറിപ്പായി കൊടുത്തിട്ടുണ്ട്. കവിതാസ്വാദനം മികവുറ്റതാക്കാനുള്ള ഒരു സാധ്യത തുറന്നിടുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ. അമ്മ കണ്ണും പൂട്ടി നിന്നു എന്ന വാക്യം കണ്ണും പൂട്ടി നിന്നമ്മ എന്ന് ആക്കിയപ്പോൾ എന്തു മാറ്റമാണ് ഉണ്ടായത്? ആശയങ്ങൾ കവിതയിലേക്ക് ചേർക്കുമ്പോൾ പ്രയോഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഉപയോഗിക്കേണ്ടത്. മനസ്സിലാവേണ്ടതല്ലേ. എന്താണ് പറഞ്ഞത്? ഇവിടെ ചില പദങ്ങൾ കവിതയിൽ കൊടുക്കുമ്പം വേറൊരു രീതിയിലും സാധാരണ നമ്മൾ എഴുതുമ്പം വേറൊരു രീതിയിലും ആയിരുന്നു. ഉദാഹരണം: കണ്ണനെ കണ്ടോ എന്ന് കവിതയിൽ കൊടുത്തോ കണ്ടോ കണ്ണനെ എന്നായി. അപ്പൊ അതിനുണ്ടാകുന്ന ഒരു താളവും ആ ആശയ വ്യത്യാസവും ഒക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതുപോലെ തന്നെ കണ്ടില്ല ഞങ്ങൾ, അപ്പൊ എങ്ങനെ അത് ചെയ്താ? ഞങ്ങൾ കണ്ടില്ല അല്ലേ. കണ്ണും പൂട്ടി നിന്നമ്മ, ഇതാണ് കവിതയിൽ ഉപയോഗിച്ച വാക്യം. അത് നമ്മൾ പറയുമ്പോൾ എന്താണ്, അമ്മ കണ്ണും പൂട്ടി നിന്നു അല്ലേ. വലഞ്ഞപ്പോൾ അമ്മ, അമ്മ വലഞ്ഞു എന്നാണ് പറയുന്നത്. അത് കവിതയിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യും, ആ രീതി വലഞ്ഞപ്പോൾ അമ്മ എന്ന രീതിയിലേക്ക് മാറും. ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി എഴുതാമെന്നുള്ള പ്രവർത്തനം എന്താ, ഇങ്ങനെ മാറ്റി എഴുതി നിങ്ങൾ ആ ഭാഗം പൂർത്തിയാക്കി, ടെക്സ്റ്റ് ബുക്കിൽ ഭാഗം പൂർത്തിയാക്കി ടീച്ചറെ കാണിക്കണം. അതിന് രണ്ടുമുള്ള വ്യത്യാസം, ഒന്ന് നമ്മൾ പറയുമ്പോഴുള്ള വ്യത്യാസം, കവിതയിൽ അത് വരുമ്പോഴുള്ള വ്യത്യാസവും ഒക്കെ എന്ത് ചെയ്യണം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം എന്നാണ് ഈ ഭാഗത്തുനിന്നും അറിയേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം കുട്ടിക്കാലം കുസൃതിക്കാലം എന്ന് പറയുന്ന മറ്റൊരു പ്രവർത്തനമാണ്. നോക്കൂ, കളിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ രസകരമായ ഒരു സംഭവം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടിക്കാലം കുസൃതിക്കാലം, നമുക്കൊക്കെ കുട്ടിക്കാലമുണ്ട്, അത് കുസൃതിക്കാലവുമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കാലം അത്തരത്തിലുള്ള ഒരു കുട്ടിക്കാലമാണ്, ശ്രുതിയുടെ കാലമാണ്. അതിന് പല രസകരമായ സംഭവങ്ങളും നടന്നിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഭാഗം നിങ്ങൾ എഴുതി നോട്ട് ബുക്കിൽ എഴുതി ടീച്ചർ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പായി ഈ നോട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കളികൾക്കിടയിലായിരിക്കും കുസൃതികളും പിണക്കങ്ങളും കൂടുതൽ ഉണ്ടാകുക അല്ലേ. അത്തരം അനുഭവം പറയാൻ കുട്ടികൾക്ക് അവസരം നൽകുന്നു. തുടർന്ന് അധ്യാപിക ഇത്തരം ഒരു അനുഭവം പങ്കുവെക്കുന്നു. കുട്ടികൾ പങ്കുവച്ച കുസൃതി അനുഭവം വ്യക്തിഗതമായി വിവരിച്ചെഴുതുന്നു. ഈ വിവരണങ്ങൾ കുട്ടിക്കാലം കുസൃതിക്കാലം എന്ന പേരിൽ ഒരു പതിപ്പാക്കുന്നു. അധ്യാപികയുടെ കുട്ടിക്കാല അനുഭവം ഇതോടൊപ്പം ചേർക്കണം. എങ്ങനെയുണ്ട്? ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് നമ്മൾ കുട്ടികൾക്ക് പറയാനുള്ള അവസരം വീട്ടിലും അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് അവർ പരസ്പരം അത് പങ്കുവെക്കുക, പങ്കുവെച്ചതിന് ശേഷം എഴുതുക, എഴുതിയതിന് ശേഷം അതൊരു പതിപ്പാക്കുക. അധ്യാപികയും അവരുടെ കുട്ടിക്കാലം എന്ത് ചെയ്യുക, ഒന്ന് കുട്ടികൾക്ക് രസകരമായി പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മൾ തുടക്കത്തിൽ കൊടുത്താൽ എന്ത് ചെയ്യും, കുട്ടികൾ അതിലേക്ക് പറയാനുള്ള ഒരവസരം ഉണ്ടാക്കും. അങ്ങനെയാണ് കുട്ടിക്കാലം കുസൃതിക്കാലം എന്നുള്ള ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് വൃത്തിയായി ചെയ്യില്ലല്ലേ. അപ്പൊ പതിപ്പ് തയ്യാറാക്കണം.
ഇനി നോക്കൂ, കഥാരൂപത്തിൽ എഴുതാമെന്ന് പറയുന്ന ഒരു പ്രവർത്തനം കൂടിയുണ്ട്. ഈ കവിതയിലെ സംഭവങ്ങൾ കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുക, അവതരിപ്പിച്ച കഥ എഴുതുക എന്നാണ്. നമ്മളിപ്പോ കവിതയാണ് പറഞ്ഞതല്ലേ, ഈ കവിതയെ ഒരു കഥയുടെ രൂപത്തിൽ എഴുതിയാൽ എങ്ങനെ ഉണ്ടാകും? അത് നമ്മൾ നമ്മുടെ ഭാവനയിൽ നിന്നെടുത്ത് കവിതയിലെ, നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ മാറ്റി എഴുതാം എന്ന് പറയുന്ന പ്രവർത്തനം, കവിതയിലെ വാക്യങ്ങളും കഥ എഴുതുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും വ്യത്യാസം ഉണ്ടല്ലോ. ഇതുപോലെ ഒരു പദങ്ങളൊക്കെ മാറ്റിയിട്ട് കഥാരൂപത്തിൽ എഴുതണം. അത് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതാ ഇവിടെ നോട്ടായി കൊടുത്തിട്ടുണ്ട്. കവിതയിൽ ആശയം ഗ്രഹിച്ച കുട്ടികൾക്ക് ഇതൊരു മറ്റൊരു വ്യവഹാര രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. കവിത ഒരു വ്യവഹാര രൂപമാണ്, കഥ വേറെ മറ്റൊരു രൂപമാണ്. ഇവിടെ കവിതയെ കഥയാക്കി മാറ്റുന്നതിന് അവസരമൊരുക്കാം. അതിന് മുന്നോടിയായി കഥയാക്കി മാറ്റുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കണം. കവിത വീണ്ടും വീണ്ടും വായിക്കണം, ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ച് ഇനിയും വായിക്കണം. ആശയം രൂപീകരിക്കുക, എന്താണ് ആ കവിതയിൽ പറഞ്ഞത് എന്നുള്ളത് നമ്മുടെ മനസ്സിലൊന്ന് പറയണം. എന്നിട്ട് പ്രധാന സംഭവങ്ങൾ ക്രമീകരിക്കണം, ആദ്യം എന്താ നടന്നത് പിന്നെന്താ നടന്നത്, അങ്ങനെ നിങ്ങൾ ക്രമീകരിച്ച് വെക്കണം, മനസ്സിൽ ക്രമീകരിച്ച് വെക്കണം. എന്നിട്ട് കഥയിലെ കഥാപാത്രങ്ങൾ നിർണ്ണയിക്കണം, ഏതൊക്കെ കഥാപാത്രങ്ങൾ എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് വരേണ്ടത് എന്ന് നിങ്ങൾ നിശ്ചയിക്കണം. അതുപോലെ തന്നെ തുടക്കവും ഒരു ഒടുക്കവും കണ്ടെത്തണം. തുടക്കവും ഒരു ഒടുക്കവും, കഥക്കൊരു തുടക്കം വേണം, ഒരവസാനവും വേണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്യേണ്ടത്, കഥാരൂപത്തിൽ എഴുതുക. അപ്പോൾ ഒരു തലക്കെട്ടും കൊടുക്കേണ്ടി വരും, കഥ എഴുതുമ്പോൾ ഒരു തലക്കെട്ടും വേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ഒരു റഫ് പേജിൽ നിങ്ങൾ ഒരു കഥാരൂപത്തിൽ എഴുതിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ അത് തിരുത്തിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം അത് മാറ്റിയിട്ടായിരിക്കണം നോട്ട് ബുക്കിൽ എഴുതി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ഇതാ ഇവിടെ കഥയിലേക്ക് മാറ്റി എഴുതിയ ഒരു മോഡൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കുസൃതി കണ്ണൻ എന്നാണ് ആ കഥയുടെ പേര് കൊടുത്തിരിക്കുന്നത്. കണ്ണന്റെ കുസൃതി അല്പം കൂടുന്നുണ്ട്. ചുട്ട അടി കൊടുക്കണം, അമ്മ വടിയെടുത്തു. കോപ്പം കൊണ്ട് അമ്മയുടെ കണ്ണുകൾ ചുവന്നു. കണ്ണനെ തേടി അവർ കാട്ടിലെങ്ങും നടന്നു. വഴിയിൽ കണ്ട കരിവണ്ടിനോടും തുമ്പിയോടും കണ്ണനെ കണ്ടോ എന്ന് അമ്മ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ കണ്ടില്ല. കരിവണ്ടും തുമ്പിയും മൂളിക്കൊണ്ട് പറന്നകന്നു. പൂച്ചെണ്ടുകളോടും ഉണ്ണിക്കണ്ണനെ കണ്ടോ എന്ന് അമ്മ ചോദിച്ചു. പൂച്ചെണ്ടുകൾ ഒന്നും മിണ്ടാതെ നിന്നു. ആ വഴിയെ വന്ന പേടമാനോടും അമ്മ ഇതേ ചോദ്യം ചോദിച്ചു. പേടമാൻ കണ്ണനെ കണ്ടിട്ടേയില്ലെന്ന് പറഞ്ഞു. കാളിന്തി നദിയിലെ കുഞ്ഞോളങ്ങളും കണ്ണനെ കണ്ടില്ലെന്ന് പറഞ്ഞു. നടന്ന് നടന്ന് കാല് കുഴഞ്ഞ അമ്മ തിരിച്ചു പോകാനൊരുങ്ങി. അപ്പോഴാണ് കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഓടക്കുഴൽവിളി കേട്ടത്. ഹായ്, അതെന്റെ ഉണ്ണിക്കണ്ണന്റെ കുഴൽവിളിയാണല്ലോ. അമ്മയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. കയ്യിലിരുന്ന വടി താഴെ വീണു. ചുണ്ടിൽ നിലാവ് പോലുള്ള ഒരു പുഞ്ചിരി വിടർന്നു. അമ്മ തന്റെ പൊന്നോമനയുടെ ഓടക്കുഴൽവിളി കേട്ടുകൊണ്ട് എല്ലാം മറന്നു നിന്നു. നോക്കൂ, ഒരു കഥയെ ഒരു കവിതയെ കഥയാക്കി മാറ്റി എഴുതിയപ്പോൾ ഉണ്ടായ മാറ്റം. അപ്പോൾ നിങ്ങളും ഇങ്ങനെ കവിതയെ കഥയാക്കി മാറ്റി എഴുതുന്നതിന് വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ എഴുതിയതിനു ശേഷം നോക്കൂ, ഞാൻ കഥ മാറ്റി എഴുതിയപ്പോൾ എന്ന് പറയുന്ന ഭാഗത്ത് സ്വയം വിലയിരുത്തലിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കവിത കഥയാക്കി എഴുതിയിട്ടുണ്ട്, കവിതയിലെ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ടിക്കിടണം. കണ്ണനെയും അമ്മയെയും കുറിച്ച് നന്നായി എഴുതി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കിടണം. കഥയുടെ തുടക്കവും ഒടുക്കവും നന്നായി എന്നുണ്ടെങ്കിലും ടിക്കിടണം. കഥയ്ക്ക് പേര് നൽകിയിട്ടുണ്ടെങ്കിൽ ടിക്കിടണം. കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ടിക്കിടണം. തെറ്റ് കൂടാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനും ടിക്കിടണം. ഇതൊക്കെ നമ്മൾ ഒരു മൂല്യനിർണയ ഉപാധിയായിട്ട് കവിത ശരിയ കഥ എഴുതിയത് ശരിയാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയുള്ള ടൂൾസുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പ്രവർത്തനം എഴുതിയിട്ടുണ്ടാകും. ഇനി നോക്കൂ, നേരത്തെ നമ്മൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു, മാറ്റി എഴുതാം എന്നുള്ള പ്രവർത്തനം പറഞ്ഞിരുന്നു. അതിനോട് കൂടെ തന്നെ ചെയ്യേണ്ട മറ്റൊരു പ്രവർത്തനം കൂടിയാണ് അപ്പോൾ പറയാൻ മറന്നതാണ്, ഒറ്റപ്പദമാക്കാം എന്നുള്ള ഈ പ്രവർത്തനം. കാളിന്തിയിലെ ഓളങ്ങൾ, അത് ഒറ്റപ്പദമാക്കിയ എന്താ കിട്ടിയ, കാളിന്തി ഓളങ്ങൾ. മലരിന്റെ ചെണ്ടുകൾ, എന്താ പറയുക, മലർ ചെണ്ടുകൾ. ഒക്കെ ക്ലിയർ ആണല്ലോ. അങ്ങനെ ഒറ്റപ്പദമൊക്കെ കവിതയും ഈ ഭാഗത്തെയും ഒക്കെ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. കൂട്ടുകാരെ, ഇന്നത്തെ ഈ അവസാന ഭാഗത്ത്, കണ്ണന്റെ അമ്മ എന്ന് പറയുന്ന അവസാന ഭാഗത്ത്, ഒരുപാട് പ്രവർത്തനങ്ങൾ ഭാഷാപരമായി കഴിവ് നേടുന്നതിന് ഒരുപാട് പ്രവർത്തനം നമ്മൾ എഴുതി. കവിതയെ കഥാരൂപത്തിൽ എഴുതി, കുട്ടിക്കാലത്തെ ഒരു കുസൃതി നമ്മൾ എഴുതി, അതുപോലെ തന്നെ എൻ്റെ പദശേഖരത്തിലേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പുതിയ പദങ്ങളൊക്കെ മാറ്റി എഴുതി, കവിതകൾ ചൊല്ലി രസിച്ചു, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. കൂട്ടുകാർക്ക് നമ്മുടെ ഈ പാഠഭാഗങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, പുതിയ ഒരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.